എല്ലാവർക്കും ബേസിക് എഡ്യു സോണിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ രാഷ്ട്രപതിമാർ എന്ന വിഷയമാണ്. ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രപതിമാരുടെ പേരും മറ്റ് വിവരങ്ങളുമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? രാഷ്ട്രത്തിൻ്റെ പ്രഥമ പൗരനും സൈന്യത്തിൻ്റെ പരമോന്നത കമാൻഡറുമാണ് രാഷ്ട്രപതി. ദ്രൗപദി മർമുവാണ് നിലവിലെ രാഷ്ട്രപതി. ഇതുവരെ നമ്മുടെ രാജ്യത്തിലുണ്ടായിട്ടുള്ള രാഷ്ട്രപതിമാർ ആരെല്ലാമെന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് വൺ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അതായത് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി. രണ്ട് തവണ ഇന്ത്യൻ പ്രസിഡന്റായ ഏക വ്യക്തി ഇദ്ദേഹമാണ്. 1950 ജനുവരി 26 മുതൽ 1962 മെയ് 13 വരെ ഇദ്ദേഹം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. ബീഹാറിലെ സിറാദയിൽ 1884 ഡിസംബർ 3 ഇദ്ദേഹം ജനിച്ചത്. സ്വർണ മെഡലോടെയാണ് 1915 നിയമത്തിൽ കൊൽക്കത്ത സർവകലാശാലയിൽ നിന്നും ബിരുദാനന്തര ബിരുദം നേടിയത്. സ്വാതന്ത്ര്യസമരത്തിലെ മുൻനിര നേതാക്കളിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. 1962 ഇദ്ദേഹത്തിന് ഭാരതരത്ന നൽകി ആദരിച്ചു. 1963 ഫെബ്രുവരി 28 ഇദ്ദേഹത്തിൻ്റെ അന്ത്യം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. എന്നാണ് അദ്ദേഹം ജനിച്ചത്? 1884 ഡിസംബർ 3. രണ്ട്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നമ്മുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയാണ്. അധ്യാപകനും തത്വചിന്തകനുമായ സർവേപ്പള്ളി രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി. ഫുൾ നെയിം എന്താ? സർവേപ്പള്ളി രാധാകൃഷ്ണൻ. 1962 മെയ് 13 മുതൽ 1967 മെയ് 13 വരെ ഇദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റും ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അപ്പോൾ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്, രണ്ടാമത്തെ പ്രസിഡന്റും ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. തമിഴ്നാട്ടിലെ തിരുട്ടാനിയിൽ 1888 സെപ്റ്റംബർ 5 ജനിച്ചു. രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് 1962 മുതൽ അധ്യാപക ദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നത്. അപ്പോൾ നമ്മൾ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാ? സെപ്റ്റംബർ 5. ഇത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം അദ്ദേഹം യുനെസ്കോയിൽ ഇന്ത്യൻ പ്രതിനിധിയായി. 1949 മുതൽ 52 വരെ സോവിയറ്റ് യൂണിയനിൽ ഇന്ത്യൻ അംബാസിഡറായിരുന്നു. 1952 ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആയത്. 1952 ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയത്. അതിനു മുമ്പ് സോവിയറ്റ് യൂണിയനിലെ ഇന്ത്യയുടെ അംബാസിഡറായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 1954 ഭാരതരത്ന ലഭിച്ചു. 1975 ഏപ്രിൽ 17 അന്തരിച്ചു. അപ്പോൾ എന്നാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിച്ചത്? 1888 സെപ്റ്റംബർ 5 മരിച്ചത് 1975 ഏപ്രിൽ 17. മൂന്ന്, ഡോക്ടർ സാക്കിർ ഹുസൈൻ ഇന്ത്യയുടെ മൂന്നാമത്തെ പ്രസിഡന്റാണ്. 1967 മെയ് 13 മുതൽ 1969 മെയ് 3 വരെ ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്നു. ഇന്ത്യയുടെ മൂന്നാമത്തെ പ്രസിഡന്റാണ് ഡോക്ടർ സാക്കിർ ഹുസൈൻ. പ്രസിഡന്റ് പദവിയിലിരിക്കെ അന്തരിച്ചു. അപ്പോൾ പ്രസിഡന്റ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ പ്രസിഡന്റാണ് ഡോക്ടർ സാക്കിർ ഹുസൈൻ. ഇന്ത്യയുടെ രണ്ടാമത്തെ വൈസ് പ്രസിഡന്റാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ വൈസ് പ്രസിഡന്റ്, ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്, രണ്ടാമത്തെ വൈസ് പ്രസിഡന്റാണ്
ഡോക്ടർ സാക്കിർ ഹുസൈൻ. 1897 February 8 ഹൈദരാബാദിലാണ് ജനനം. 1956 രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ബീഹാറിലെ ഗവർണറായി നിയോഗിച്ചു. 1957 മുതൽ ബീഹാറിലെ ഗവർണറായി ചുമതലയേറ്റു. 1963 ഭാരതരത്നം ലഭിച്ചു. ഹൃദ്രോഗത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. 1963 ഭാരതരത്ന ഇദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. 4. VV ഗിരി. സാക്കിർ ഹുസൈൻ്റെ മരണത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യ ആക്ടിംഗ് പ്രസിഡൻ്റായി. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡൻ്റ് ആരാണ്? VV ഗിരി. അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ 4-ാമത്തെ പ്രസിഡൻ്റായി ചുമതലയേറ്റു. 1969 August 24 ഇന്ത്യയുടെ പ്രസിഡൻ്റായി അദ്ദേഹം ചുമതലയേറ്റു. ഇത് 1974 ഓഗസ്റ്റ് വരെ തുടർന്നു. അപ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡൻ്റായി 1969 August 24 മുതൽ 1974 August 24 വരെയായിരുന്നു VV ഗിരി ഇന്ത്യയുടെ പ്രസിഡൻ്റായി തുടർന്നത്. ഒഡീഷയിലെ ബെഹ്റാംപൂരിൽ 1894 August 10 ജനിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രസിഡന്റ് പദത്തിലെത്തിയ ആദ്യ വ്യക്തിയാണ് ഇദ്ദേഹം. VV ഗിരി. 1926 ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. കേരള ഗവർണറായ ശേഷം പ്രസിഡന്റായ വ്യക്തിയാണ് VV ഗിരി. വൈസ് പ്രസിഡന്റ് സ്ഥാനം പൂർത്തിയാക്കാത്ത വ്യക്തിയും ഇദ്ദേഹമാണ്. 1980 June 24 അന്തരിച്ചു. 5. ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇന്ത്യൻ പ്രസിഡന്റ് പദവിയിലിരിക്കെ അന്തരിച്ച 2-ാമത്തെ വ്യക്തിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 1974 August 24 മുതൽ 1977 February 11 വരെ ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്നു. 1905 May 13 പഴയ ഡൽഹിയിലായിരുന്നു ജനനം. 1952 രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1967 ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ രാജ്യസഭയിലേക്കും ലോകസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇദ്ദേഹം അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചു. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. ഓക്കെ. 6. നീലം സഞ്ജീവ റെഡ്ഡി. 1977 July 25 മുതൽ 1982 July 25 വരെ ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു. രാഷ്ട്രപതി ഭവനിൽ താമസിക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ചതും സ്വന്തം ശമ്പളത്തിൻ്റെ 70% കുറയ്ക്കാൻ ആവശ്യപ്പെട്ടതും നീലം സഞ്ജീവ റെഡ്ഡിയെ ശ്രദ്ധേയനാക്കി. ഇപ്പോൾ നീലം സഞ്ജീവ റെഡ്ഡി എന്താ പറഞ്ഞത്? രാഷ്ട്രപതി ഭവനിൽ താമസിക്കുന്നില്ലെന്നും പറഞ്ഞു, ശമ്പളത്തിൻ്റെ 70% വേണ്ട എന്നും പറഞ്ഞു. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മനസ്സിലാക്കിയായിരുന്നു അത്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? രാഷ്ട്രപതി ഭവനിൽ താമസിക്കുന്നില്ലെന്നും പറഞ്ഞു, ശമ്പളത്തിൻ്റെ 70% വേണ്ട എന്നും പറഞ്ഞു. 1913 May 19 ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിൽ കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. രാജ്യസഭാംഗമായിരുന്നു. 1956 ആന്ധ്രാപ്രദേശിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയായി. ആന്ധ്രാപ്രദേശിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ആരാണപ്പം? നീലം സഞ്ജീവ റെഡ്ഡി. 1956 1959 മുതൽ 1962 വരെ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. കേന്ദ്രമന്ത്രിയുമായിരുന്നു. 1967 ലോക്സഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പം നീലം സഞ്ജീവ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്നു, ലോക്സഭാ സ്പീക്കറായിരുന്നു. 64-ാം വയസ്സിൽ പ്രസിഡൻ്റായി.
മൊറാർജി ദേശായ്, ചരൺ സിംഗ്, ഇന്ദിരാഗാന്ധി എന്നീ മൂന്ന് പ്രധാനമന്ത്രിമാരോടൊപ്പം പ്രവർത്തിച്ചു. 1996 ജൂൺ 1 83 വയസ്സിൽ അന്തരിച്ചു. 7 ഗ്യാനി സേൽസിംഗ്, ഇന്ത്യയുടെ 7-ാമത്തെ പ്രസിഡന്റും ആദ്യ സിഖ് വംശജനുമാണ് സേൽസിംഗ്. ഇന്ത്യയുടെ 7-ാമത്തെ പ്രസിഡന്റുമാണ്, ആദ്യമായിട്ട് സിഖ് വംശത്തിൽ നിന്ന് പ്രസിഡന്റ് ആയ വ്യക്തിയുമാണ് ഗ്യാനി സേൽസിംഗ്. 1982 ജൂലൈ 25 പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1987 ജൂലൈ 25 വരെ തുടർന്നു. ഫരീദ് കോട്ടയിലെ ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. 1916 മെയ് 5 ജനിച്ച ജർണയിൽ സിംഗ് ആണ് സേൽസിംഗ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ സേൽസിംഗിൻ്റെ ശരിക്കുള്ള പേര് ജർണയിൽ സിംഗ് എന്നാണ്. 1972 പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രിയായി. ആഭ്യന്തരമന്ത്രി സ്ഥാനം ഉൾപ്പെടെ കേന്ദ്രമന്ത്രിസഭയിൽ ഉന്നത പദവികൾ വഹിച്ചു. 1986 പോസ്റ്റൽ ഭേദഗതി ബിൽ ഒപ്പിടാൻ വിസമ്മതിച്ചതിന് വലിയ വാർത്താ പ്രാധാന്യം ലഭിച്ചു. 1994 ഡിസംബർ 25 അന്തരിച്ചു. 8 ആർ വെങ്കിട്ടരാമൻ, 8-ാമത്തെ പ്രസിഡന്റായിരുന്നു ആർ വെങ്കിട്ടരാമൻ. 1987 ജൂലൈ 25 മുതൽ 1992 ജൂലൈ 25 വരെ ആർ വെങ്കിട്ടരാമനായിരുന്നു രാഷ്ട്രപതി. 4 പ്രധാനമന്ത്രിമാർക്കൊപ്പം പ്രവർത്തിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. നരസിംഹറാവു, ചന്ദ്രശേഖർ, രാജീവ് ഗാന്ധി, വി.പി. സിംഗ് എന്നിവരായിരുന്നു ഈ പ്രധാനമന്ത്രിമാർ. 1910 ഡിസംബർ 4 തമിഴ്നാട്ടിലാണ് ജനനം. 1910 ഡിസംബർ 4 തമിഴ്നാട്ടിലാണ് ജനനം. കേന്ദ്ര ധനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായിരുന്നു. 1984 വൈസ് പ്രസിഡന്റായും അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. 2009 ജനുവരി 27 അന്തരിച്ചു. 1984 വൈസ് പ്രസിഡന്റായി 1987 പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. 2009 ജനുവരി 27 അന്തരിച്ചു. ശങ്കർ ദയാൽ ശർമ്മ, 9 1992 ജൂലൈ 25 മുതൽ 1997 ജൂലൈ 25 വരെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്നു. ഇന്ത്യയുടെ 9-ാമത്തെ പ്രസിഡന്റാണ് ശങ്കർ ദയാൽ ശർമ്മ. 1918 ഓഗസ്റ്റ് 19 ഭോപ്പാലിലാണ് ജനിച്ചത്. 1952 അന്നത്തെ ഭോപ്പാൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി. അന്ന് ഭോപ്പാൽ ഒരു സംസ്ഥാനമായിരുന്നു. 1952 അവിടുത്തെ മുഖ്യമന്ത്രിയായി. ആയിരത്തി തൊള്ളായിരത്തി 1972 മുതൽ 1974 വരെ കോൺഗ്രസിൽ പ്രസിഡന്റായി. നെഹ്റുവിൻ്റെയും ഇന്ദിരയുടെയും മന്ത്രിസഭകളിൽ വിദ്യാഭ്യാസം, നിയമം, വാർത്താവിനിമയം തുടങ്ങിയ സുപ്രധാന വകുപ്പുകളിലെ മന്ത്രിയായിരുന്നു. പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് വൈസ് പ്രസിഡന്റായിരുന്നു. 1999 ഡിസംബർ 26 അന്തരിച്ചു. 1999 ഡിസംബർ 26 അദ്ദേഹം അന്തരിച്ചത്. 10 KR നാരായണൻ, ഇന്ത്യയുടെ പ്രസിഡന്റായ ആദ്യ മലയാളിയും ആദ്യ ദളിതനുമാണ് KR നാരായണൻ. അപ്പം നമുക്കെല്ലാം അഭിമാനിക്കാം, ഇന്ത്യയുടെ 10-ാമത്തെ പ്രസിഡന്റ് ഒരു മലയാളിയാണ് KR നാരായണൻ. 1997 ജൂലൈ 25 മുതൽ 2002 ജൂലൈ 25 വരെ അദ്ദേഹം പ്രസിഡന്റായി. 1920 ഫെബ്രുവരി 4 കോട്ടയത്തിനടുത്തുള്ള ഉഴവൂർ എന്ന ഗ്രാമത്തിൽ ജനിച്ചു. ദാരിദ്ര്യം ശരിക്കും അനുഭവിച്ചാണ് വളർന്നത്. തിരുവിതാംകൂർ സർവകലാശാലയിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി.
കുറേ കാലം ഡൽഹിയിൽ പത്രപ്രവർത്തകനായിരുന്നു. പിന്നീട് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പഠിച്ചു. നെഹ്റുവാണ് വിദേശ സർവീസിൽ ജോലി നൽകിയത്. 1984 89 ഒറ്റപ്പാലത്തു നിന്നുള്ള ലോക്സഭാ അംഗമായി. രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. പ്രസിഡൻ്റാകുന്നതിന് മുമ്പ് വൈസ് പ്രസിഡൻ്റായിരുന്നു. 2009 നവംബർ 9 അന്തരിച്ചു. അപ്പോൾ 2009 നവംബർ 9 കെ ആർ നാരായണൻ അന്തരിച്ചു. 11 APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ട APJ അബ്ദുൽ കലാം 2002 ജൂലൈ 25 മുതൽ 2007 ജൂലൈ 25 വരെ രാഷ്ട്രപതിയായിരുന്നു. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് 1931 ഒക്ടോബർ 15 ഇദ്ദേഹം ജനിച്ചത്. ശാസ്ത്രജ്ഞനും ശാസ്ത്ര ഭരണാധികാരിയുമായ അദ്ദേഹം ISRO DRDO പ്രവർത്തിച്ചത്. പ്രധാനമന്ത്രിയുടെ മുഖ്യ ശാസ്ത്ര ഉപദേശകനായിരുന്നു. ഭാരതരത്ന ഉൾപ്പെടെ ഒട്ടേറെ ബഹുമതികൾ ലഭിച്ച ഇദ്ദേഹത്തെ ജനങ്ങളുടെ പ്രസിഡന്റ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ജനങ്ങളുടെ പ്രസിഡന്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? APJ അബ്ദുൽ കലാമിന്. 2015 ജൂലൈ 25 ഷില്ലോങ്ങിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു മരണം. ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനമായി യുനെസ്കോ ആചരിക്കുന്നു. 12 പ്രതിഭാ പാട്ടീൽ. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റ്, ഇന്ത്യക്ക് ആദ്യമായിട്ടൊരു വനിതാ പ്രസിഡന്റ് വന്നതാണ് 12-ാമത്തേത് പ്രതിഭാ പാട്ടീൽ. 2007 ജൂലൈ 25 മുതൽ 2012 ജൂലൈ 25 വരെ വക്കീലായാണ് സേവനം തുടങ്ങിയതെങ്കിലും മഹാരാഷ്ട്രയിൽ മന്ത്രിയും രാജസ്ഥാനിൽ ഗവർണറുമായിരുന്നു. മഹാരാഷ്ട്രയിലെ ജാൽഗോൺ ജില്ലയിൽ 1934 ഡിസംബർ 19 ജനനം. 1934 ഡിസംബർ 19 ഇവർ ജനിച്ചത്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. 13 പ്രണബ് മുഖർജി. 2012 ജൂലൈ 25 മുതൽ 2017 ജൂലൈ 25 വരെ പ്രസിഡൻ്റായി. 13-ാമത്തെ പ്രസിഡൻ്റാണ് പ്രണബ് മുഖർജി. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ ബംഗാളിയാണ്. ബംഗാളിൽ നിന്നുള്ള ആദ്യത്തെ ഒരു പ്രസിഡൻ്റാണ് പ്രണബ് മുഖർജി. കോൺഗ്രസിൻ്റെ സീനിയർ നേതാവായിരുന്ന അദ്ദേഹം ഇന്ത്യയുടെ ധനകാര്യമന്ത്രി, പ്രതിരോധമന്ത്രി, വിദേശകാര്യമന്ത്രി തുടങ്ങിയ ഉന്നത പദവികളും അലങ്കരിച്ചിട്ടുണ്ട്. 1935 ഡിസംബർ 11 പശ്ചിമ ബംഗാളിലാണ് ജനനം. 1935 ജനിച്ചു. 2019 ഭാരതരത്ന നൽകി ആദരിച്ചു. 2020 ഓഗസ്റ്റ് 31 അന്തരിച്ചത്. അപ്പോൾ ഈ അടുത്ത ഇടയ്ക്കാണ് മരിച്ചത്. 2020 ഓഗസ്റ്റ് 31 അദ്ദേഹം അന്തരിച്ചത്. ഇന്ത്യയുടെ 14-ാമത്തെ പ്രസിഡൻ്റാണ് രാംനാഥ് കോവിന്ദ്. 2017 ജൂലൈ 25 മുതൽ 2022 ജൂലൈ 25 വരെ ഇദ്ദേഹമായിരുന്നു രാഷ്ട്രപതി. 1945 ഒക്ടോബർ 1 ഉത്തർപ്രദേശിലെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത്. കോവിന്ദ് കാൻപൂർ കോളേജിൽ നിന്നാണ് നിയമ ബിരുദം നേടിയത്. 1994 രാജ്യസഭാ അംഗമായി. 2015 ബീഹാറിലെ ഗവർണറായി. ബീഹാറിലെ ഗവർണറായതിനു ശേഷമാണ് അദ്ദേഹം ഇന്ത്യൻ പ്രസിഡൻ്റായത്. 15 ദ്രൗപദി മുർമു. ഇന്ത്യയുടെ 15-ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. 1958 ജൂൺ 20 ഒഡീഷയിലെ സാന്താളി ഗോത്രവർഗത്തിലാണ് ജനനം. 2015 മുതൽ 2021 വരെ അവർ ജാർഖണ്ഡിൻ്റെ 9-ാമത്തെ ഗവർണറായി സേവനമനുഷ്ഠിച്ചു. 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുന്ന ജാർഖണ്ഡിലെ ആദ്യ ഗവർണറും ഇവരാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും തെരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ആദ്യ ഗോത്രവർഗക്കാരിയാണ് ഇവർ. ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതിയും സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ച രാഷ്ട്രപതിയും ഇവരാണ്. 2022 ജൂലൈ 25 രാഷ്ട്രപതിയായി സ്ഥാനമേറ്റു. ഈ ക്ലാസ് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.